ഇതിങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറി ആ കോഫി കളറൊക്കെ മാറി നന്നായിട്ട് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയല്ലേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങിപ്പോകും അതിനെ കുറച്ച് കൂടി ഒന്നൊരു സംശയം ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് കുപ്പായിക്ക് കണ്ടില്ലേ വക്കീലാണ് ഇപ്പോൾ വക്കീലാണ് അതിന് മുന്നേ എന്തായിരുന്നു എച്ചം എച്ചമായിരുന്നു എന്നിട്ട് അത് റിട്ടയർഡ് ആവുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ എൽ എൽ ബി പഠിക്കാൻ തുടങ്ങി അപ്പോൾ എന്നെ ഒന്ന് രക്ഷിക്കൂ അതാണോ അതാണോ അപ്പോൾ ഇന്നൊരു ഹെക്റ്റിക് ഡേ ആയിരുന്നു അതായത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഞാനൊരു എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നതാണ് ഈവനിങ് സമയമാണ് അപ്പോൾ നമുക്ക് ഞാനിവിടെ ചായക്ക് വേണ്ടിയിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ട് ഐ ആം എ കോഫി പേഴ്സൺ പക്ഷേ വിജി ചായയാണ് കുടിക്കുന്നത് മുൻ ചായയും കുടിക്കില്ല കാപ്പിയും കുടിക്കില്ല ബൂസ്റ്റോ പാലൊക്കെയാണ് കുടിക്കുന്നത് പക്ഷെ അവൻ്റെ ടൈം ഇപ്പോഴല്ല അവനിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നൊരു സ്നാക്ക് ടൈമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പാൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ നല്ല എന്താ പറയുക ഇങ്ങനെ കോഫിക്ക് വേണ്ടിയുള്ള മിക്സ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ എൻ്റെ ട്രെയിനറുടെ അടുത്ത് ചോദിച്ചു കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് വേണ്ടാന്ന് വെക്കണോ അതാണെങ്കിൽ എനിക്ക് കോഫിയോ ചായയോ കുടിക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഹാവ് ബ്ലാക്ക് കോഫി തീരെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എനിക്ക് നല്ല പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള കോഫിയാണ് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഫി പൗഡർ ഇട്ടു പഞ്ചസാര ഇട്ടു ഇത് ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇത് യു ക്യാൻ ഹാവ് എന്താ പറയുക വെള്ളം ചൂടുവെള്ളം എന്തെങ്കിലും ഒഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽ തന്നെ എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഇറക്കിക്കൊണ്ടേ ഓക്കെ അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ പാൽ തിളയ്ക്കുമ്പം എൻ്റെ കോഫിക്ക് വേണ്ടി ഉള്ള പാൽ ഇതിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ ചായ ഉണ്ടാക്കി വയ്ക്കാം ചിലപ്പോൾ ചായക്കുള്ള സമയം ആവുന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ അറ്റ് 5 ഐ ഹാവ് മൈ സുംബ ക്ലാസ് അപ്പോൾ അതിന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് കീപ്പ് ദ ടീ ഇൻ ദ ഫ്ലാസ്ക് ഇതിങ്ങനെ കളറൊക്കെ ഇങ്ങനെ മാറി ആ കോഫി കളറൊക്കെ മാറി നന്നായിട്ട് ഇങ്ങനെയായിരിക്കും മിക്കവാറും ആൾക്കാർക്കും കോഫി ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു കോഫി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പാൽ തിളച്ചു ഞാനെന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കോഫിയിലേക്കുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് വെച്ച് ചായ ഉണ്ടാക്കണം ഓക്കെ ഇനി ഈ പാല് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയല്ലേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങിപ്പോകും നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരനക്കം ഇല്ലാതെ പാല് നിൽക്കും നമ്മളിങ്ങനെ ഞാൻ ചില സമയത്ത് പറയും പാല് ഞാൻ തിരിയാണെന്നൊക്കെ പറയുന്നു ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറി അപ്പം പൊങ്ങി ഓക്കെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് വിജി ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞങ്ങളൊക്കെ ചായ കുടിക്കട്ടെ വിജിക്ക് ചായയുടെ സമയം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് മാറി നമുക്ക് സുംബയ്ക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ കോഫി ഒന്ന് സിപ്പ് ചെയ്യട്ടെ അതിനെ കുറച്ച് കൂടി ഒന്നൊരു സംശയം സാറ്റല്ലേ ട്രെയിനർ ഇതൊക്കെ കാണുന്നുണ്ടോ ഞാൻ എൻ്റെ ട്രെയിനറോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഒരു കോഫിയൊക്കെ കുടിക്കാം ഞാൻ രാവിലെ കുടിക്കാറില്ല ഈവനിങ് ആണ് യൂഷ്വലി കുടിക്കുന്നത് വീണ്ടും ഇപ്പോൾ പ്ലേ ടൈമാണ് ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കളിക്കാൻ ക്ലബ് ഹൗസിലാണ് സുംബ അപ്പോൾ ഇവരെ അങ്ങനെ പ്ലേ ഗ്രൗണ്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ആ ലിഫ്റ്റ് വരാൻ സമയം എടുക്കും നമുക്ക് ഇതിൽ പോവാം ഓക്കെ കയറി ഓക്കെ അപ്പോൾ നമുക്ക് വീറിനെ പ്ലേ ഗ്രൗണ്ടിൽ വിട്ടിട്ട് പോവാം ആക്ച്വലി ഓപ്പോസിറ്റാണ് ഞാൻ ജസ്റ്റ് ഇവനെ പ്ലേ ഗ്രൗണ്ടിലാക്കിയിട്ട് വരാം യൂഷ്വലി നമുക്ക് ഷൂട്ടുള്ള ദിവസങ്ങളിലുണ്ടല്ലോ ഈ റുട്ടീനൊക്കെ മാറും ബിക്കോസ് അടുപ്പിച്ച് നമ്മളൊരു ഇപ്പോൾ സോമൻ്റെ കൃതാവൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് 1 മന്ത് ഞങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ റുട്ടീൻ മാറും അതുപോലെ കുട്ടികളാണെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം കൂടും അതാണല്ലോ ഇപ്പോൾ വലിയൊരു പ്രശ്നം അപ്പോൾ ഞാൻ തിരിച്ചെത്തി സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അധികം കുട്ടികളില്ലെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് എന്തായാലും അവനെ അവിടെ ആക്കാം പൊക്കോളൂട്ടോ വീട് ഇതാ
Okay, they'll come. Okay? ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അപ്പൊ സുംബയ്ക്കുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പൊ ഞങ്ങളുടെ മാസ്റ്ററിന്റെ പേര് ഷെഫി എന്നാണ് കേട്ടോ ഹായ് ഹലോ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ പിന്നെ ഇവരെല്ലാവരും നമ്മുടെ സുംബ ഗ്യാങ് ആണ് ഇനി ആൾക്കാർ വരാനുണ്ട് എന്താ വരാത്തെ ആ കറക്റ്റ് യൂഷ്വലി ഞങ്ങൾ 5:30 തുടങ്ങുന്നത് അപ്പം ഇന്ന് പെട്ടെന്ന് എന്താണ് ടൈം ചേഞ്ച് ആവാൻ കാരണം സാറിന് തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുന്നേ ആക്കിയത് അപ്പം നമുക്ക് ബാക്കിയുള്ള ആൾക്കാരും കൂടെ വരാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ദെൻ വിൽ സ്റ്റാർട്ട് ഇവിടുത്തെ ഒരു ബേബി അല്ല ആക്ച്വലി രണ്ട് ബേബീസ് ഉണ്ട് അവരെ പരിചയപ്പെടുത്താൻ കൂടെ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടയിൽ സൈനോര ചേച്ചി വന്നത് സായച്ചി ഇവിടെയാണ് താമസിക്കുന്നത് ഇത് എനിക്ക് സൈനോര ചേച്ചിയുടെ അമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ആക്ച്വലി ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആളാണ് കുപ്പായിക്ക് കണ്ടില്ലേ വക്കീലാണ് ഇപ്പോൾ വക്കീലാണ് അതിന് മുന്നെന്തായിരുന്നു എച്ച് എം ആയിരുന്നു എന്നിട്ട് അത് റിട്ടയർഡ് ആവുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ LLB പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ വക്കീലായി നിങ്ങൾ സയച്ചിയുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഫംഗ്ഷനും ഒക്കെ പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സൂപ്പറാണ് ഇനി വേറൊരു ബേബിയും കൂടെ പരിചയപ്പെടുത്തുക എന്തുകൊണ്ടാണ് ഞാൻ ഈ ബേബീസിന് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇന്ന് എൻ്റെ ഒരു ഹെക്റ്റിക് ഡേ ആയിരുന്നു എനിക്ക് സത്യത്തിൽ വരണോ ഒന്ന് അവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഇത്ര ആക്റ്റീവായിട്ട് സായച്ചിയുടെ ബേബി ആൻറ്റിയുടെ പ്രോഗ്രാമിനാണെങ്കിലും അടിപൊളിയായിട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ഞങ്ങൾ ഡാൻസൊക്കെ ചെയ്തു ഭയങ്കര ആക്റ്റീവാണ് എല്ലാ ദിവസവും ഏത് മീറ്റിങ്ങിനാണെങ്കിലും പ്രോപ്പർ സമയത്ത് വരും ഞങ്ങളൊക്കെ ഒരു പണിയില്ലെങ്കിലും നേരം വൈകി വരും അപ്പോൾ ഇതും ഞങ്ങളുടെ നെസീം ആൻറ്റിയും സൂപ്പറാണ് ഓക്കെ അപ്പോൾ ഇനി ഞങ്ങൾ കളിക്കട്ടെ വാട്ടർ ബ്രേക്കിലാണിത് മിക്കവാറും എനിക്ക് നടി കിട്ടും ഈ നമ്മുടെ വീടുപണിയുടെ തിരക്കിൻ്റെ സമയത്തൊന്നും സുംബയ്ക്ക് വരാൻ പറ്റാറുണ്ടായിരുന്നില്ല ഈവനിങ് ആകുമ്പോഴേക്കും ഞാൻ ആകെ തളരും അല്ലെങ്കിലും തളരും കണ്ടില്ലേ അപ്പം ആക്ച്വലി ഇവിടെ ഓണം സെലിബ്രേഷൻ്റെ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാംസിൻ്റെ റിഹേഴ്സൽസൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ശരിക്കും 5:30 ഉണ്ടായിരുന്നത് അപ്പോൾ വീറിന് ആക്ച്വലി അവിടെ ഡ്രോപ്പ് ചെയ്യണം അവന് ഗ്രൂപ്പ് സോങ്ങും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കോർഡിനേറ്റേഴ്സിൽ ഒരാൾ ഞാനാണ് എനിക്ക് വലിയ വിവരമുണ്ടായിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും കുട്ടികളാകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു വിചാരത്തിൽ അപ്പോൾ ജസ്റ്റ് അവൻ കളിക്കുകയാണെങ്കിൽ അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്ലാറ്റിൽ പോവാം ഞാൻ ജസ്റ്റ് അവരോട് ഇന്നൊരു എക്സ്ക്യൂസ് പറയാം അവർ പാട്ട് ലിറിക്സൊക്കെ കൊടുത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാൻസും എന്തോ ഇന്ന് തുടങ്ങും പക്ഷേ എനിക്ക് തോന്നുന്നു ഗേൾസ് ആണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത് നമുക്ക് പോയി നോക്കാം എന്താ അവിടെ പ്രാക്ടീസിന് ടുട്ടൊക്കെ ഇരിക്കുന്നു ആണ് എത്ര നേരം വിളിച്ച് എൻ്റെ തൊണ്ട പൊട്ടി പ്രൗഡി അപ്പോൾ യൂഷ്വലി ഒരു എന്താ പറയുക സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ ഡിന്നർ കഴിച്ച് തീർക്കണം എന്നാണ് വിചാരിക്കാറ് ചില സമയത്ത് നടക്കാറുണ്ട് ചിലപ്പോൾ നടക്കാറില്ല
അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു 6:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഡിന്നർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാലഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരത്തെ ഡിന്നർ കഴിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള സാധനങ്ങളാണ് നല്ലത്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സാലഡാണ്, ഹെൽത്തി ഡയറ്റെന്ന്. അപ്പോൾ അവർ ഫുൾ മിക്സ് ചെയ്ത് തന്നിട്ടിരിക്കുകയാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ബൗളിലേക്ക് മാറ്റിയിട്ട് ഐ വിൽ ജസ്റ്റ് ഹാവ് ദ ഡിന്നർ. എന്നിട്ട് ആക്ച്വലി ഒരാളെയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് ഈ ഒരു വ്ളോഗിൽ. ആക്ച്വലി ഞാൻ ഒരു 4 മണി സമയത്താണ് താഴേക്ക് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും മീറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ആളിവിടെ ഇല്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് വരും. അപ്പോൾ അവളെയും കൂടെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിത് മാറ്റാൻ പോവാണേ. ഇത് ആക്ച്വലി വീറിനും ഇഷ്ടമാണ് ഈ സാലഡ്. കുറച്ച് സ്പൈസി ഒക്കെ ആയതുകൊണ്ട് ജസ്റ്റ് കീപ്പ് കുറച്ച് അവനടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് പോവാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അവൾ വരും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് അവളെയും കൂടെ മീറ്റ് ചെയ്തിട്ട് ഫീൽ വൈൻഡ്. ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സ്റ്റാർ, കണ്ടില്ലേ? ഇതാണ് ഹേർഷീസ്, ഇതാണ് ഇന്നത്തെ സ്റ്റാർ. ഞങ്ങൾ ഈ സ്റ്റാറിന് വേണ്ടി കുറേ നേരമായി വെയിറ്റ് ചെയ്യണേ, കാരണം ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒക്കെ ഇങ്ങനെ ഇത്രയും മുടിയല്ലേ, അപ്പം അതിൽ നോട്ട്സൊക്കെ മാറ്റി നല്ല മണമുണ്ട്. ഹലോ മാഡം, ഹലോ മാഡം, സ്റ്റാർ സ്റ്റാർ. ദേ അവളുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ നോക്കുന്നത്. ശ്രുചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് രക്ഷിക്കൂ. അതാണോ അടണോ അടണോടി 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 അണോ അണോ അണോ. ഗൂഗിളാണേ ഗൂഗിൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ഈവനിങ് വ്ളോഗിൽ ഇവിടെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ടിറ്റപ്പ ബൈ ശിബ ബൈ ശിബ ബൈ 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 ബൈ.